നൂർജഹാൻ ഭാഗം 25. മുനീറെ, എത്ര നേരമായിട്ട് നിന്നെ വിളിക്കുന്നേ? എന്താടാ പറ്റിയേ? സുബീർ ആശങ്കയോടെ ചോദിച്ചു. സുബു, ക്ഷീണിച്ച സ്വരത്തിൽ മുനീർ വിളിച്ചു. മരിക്കുവാടാ ഞാൻ, വയ്യടാ, ആകെ തകർന്ന് നിൽക്കുകയാണ് ഞാൻ. മുനീർ വിതുമ്പി. ഛേ, എന്താ മുനീറെ പെണ്ണുങ്ങളെപ്പോലെ കരയുന്നേ? ആണല്ലേ, ഇങ്ങനെ കരയാതെ പ്രശ്നമെന്താന്ന് പറ, നമുക്ക് പരിഹാരമാക്കാലോ. നീ ചോദിച്ചില്ലേ നീരാണല്ലേ എന്ന്? അല്ലടാ, ഞാനാണല്ല, ടെസ്റ്റിൽ തെളിഞ്ഞതാ. മുനീറാണല്ലെന്ന് തെളിഞ്ഞതാ എന്ന് അവൻ്റെ സങ്കടം കൂടി. ചെറുകണ്ട് പോടാ അവിടുന്ന്, ഞാനിവിടെ ഇല്ലാണ്ടായിപ്പോയി. ഇല്ലെ, ചെടിക്കുറ്റിക്കു രണ്ടെണ്ണം പൊട്ടിച്ചു തന്നേനെ. മോങ്ങുകയാണ് പൊട്ടാ നീ. ആദ്യം ആ മോങ്ങലൊന്ന് നിർത്തി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കു മുനീറെ. സുബീർ കോപത്തോടെ പറഞ്ഞു. നോക്ക്, നീ അതാ എന്തറിഞ്ഞിട്ടാ ആ പാവം പെണ്ണിനോട് കയർത്ത് സംസാരിച്ചത്? എത്ര സന്തോഷത്തോടെ അവളാ വിവരം പറയാൻ നിന്നെ വിളിച്ചത്. ചങ്ക് തകർന്ന് കിടക്കുകയവൾ നിന്റെ നൂറു. ജീവിതത്തിൽ ആദ്യമായി ഒരു ഉപ്പയാവാൻ പോകുന്നതെന്നറിഞ്ഞപ്പോൾ നിനക്കെന്താടാ മതിമറന്ന് വട്ടായതാണോ? നോർമലായ ഒരാൾ ഇങ്ങനെയൊന്നും പ്രതികരിക്കില്ല. ഇനി നിന്റെ മറ്റവളുടെ കൂടെ കൂടി നീയും സൈക്കോ ആയോ? സുബീർ കോപത്തോടെ തുടർന്നു. ഒന്നും മിണ്ടാനാവാതെ ഫോണും പിടിച്ച് നിൽക്കുകയാണ് മുനീർ. കേട്ടത് സത്യമോ? നൂറു, അവൾ ഗർഭിണിയാണെന്നോ? സുബീർ പറഞ്ഞതൊക്കെ വിശ്വസിക്കാമോ? ഇനിയെല്ലാം തൻ്റെ തകർന്ന മനസ്സിൻ്റെ തോന്നൽ മാത്രമോ? മുനീർ ആകെ ആശയക്കുഴപ്പത്തിലായി. പള്ളിയിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞാണ് ഹോസ്പിറ്റലിൽ നിന്നും മുങ്ങിയത്. പള്ളിയിൽ കയറാൻ തോന്നിയില്ല. അതിൻ്റെ പടികെട്ടിൽ നിന്ന് കുറേ കരഞ്ഞു. എന്നിട്ടും സങ്കടം തീരുന്നില്ല. അപ്പോഴാണ് സുബീറിൻ്റെ വിളി വന്നത്. അവനോട് വിഷമമെല്ലാം പറയാമെന്ന് കരുതിയപ്പോഴാണ് നൂറ് ഗർഭിണിയാണെന്ന് അവൻ പറയുന്നത്. പക്ഷേ എങ്ങനെ? തനിക്കൊരിക്കലും ഒരു ഉപ്പയാവാൻ പറ്റില്ലെന്ന് അല്പം മുമ്പല്ലേ തെളിഞ്ഞത്. പിന്നെ എങ്ങനെ നൂറു? മുനീറിൻ്റെ തലക്കുള്ളിൽ അഗ്നിപർവ്വതം പുകഞ്ഞു. ഡാ, എന്താടാ നീ മിണ്ടാത്തേ? മുനീറെ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ നീ? മറുപടി ഒന്നും കാണാഞ്ഞിട്ട് സുബീർ പറഞ്ഞുകൊണ്ടേയിരുന്നു. മുനീർ ഒന്നും മിണ്ടാതെ ഫോൺ ഓഫാക്കി കളഞ്ഞു. വയ്യ, ആകെ തളരുന്നു. അവനാ പടിക്കെട്ടിൽ തല ചേർത്ത് കിടന്നു. ഇക്കാക്ക, മുനീറിനെ കാണുന്നില്ലല്ലോ. പള്ളിയിൽ പോയിട്ട് മണിക്കൂർ 3 കഴിഞ്ഞില്ലേ? ഇങ്ങനെയും നിസ്കാരമോ? സാജിദ് അസ്വസ്ഥതയോടെ പറഞ്ഞു. ഫോൺ ഓഫാ, അവനെവിടെ പോയി കിടക്കുകയാണ് നാശം. തിരിച്ചു പോകണ്ടേ നമുക്ക്? എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നോ? എന്നിട്ട് ആ തെണ്ടി ഹഫ്സയുണ്ടെന്ന് ഓർമ്മ വന്നപ്പോൾ മുസ്തഫ പറഞ്ഞു വന്നത് നിർത്തിക്കളഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നമുക്കിറങ്ങാം. ഓ, നിസ്കാരവും ഹജ്ജുമൊക്കെ കഴിഞ്ഞിട്ട് വന്നോട്ടെ, പെട്ടെന്ന് നാട്ടിലെത്തണം. മുസ്തഫ സാജിദയോട് പറഞ്ഞു. മുനീർ വന്നാൽ പറഞ്ഞേക്ക്, പിന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പറഞ്ഞേക്കണം. ഇവിടെ എങ്ങാനും കാവൽ നിന്നാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുക? നിനക്ക് മാത്രം ഗർഭമുണ്ടായാൽ മതിയോ? എനിക്കും ആവണ്ടേ? അതിന് നിന്റെ ആങ്ങളെ അങ്ങോട്ട് പറഞ്ഞുവിടാൻ നോക്ക്. ഇവിടെ ഇപ്പോൾ ചേച്ചി മതി, സാജിദ് ഹഫ്സയോട് കയർത്തുകൊണ്ട് പറഞ്ഞു. സാജിദയുടെ സ്വഭാവം ഏറെക്കുറെ അറിയാവുന്നത് കൊണ്ട് ഹഫ്സ ഞെട്ടിയില്ല. പക്ഷേ ഗർഭത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ അതവളുടെ ഹൃദയത്തെ കുത്തി നോവിച്ചു. പോവാം ഇക്കാക്ക, മുനീർ വരുമ്പോൾ വരട്ടെ. മുസ്തഫയ്ക്കൊപ്പം സാജിദ ചാടിത്തുള്ളിക്കൊണ്ട് വാതിൽ കടന്നുപോയി. മോളെ, ആ പെണ്ണ് സാജിദ, അതെന്തിങ്ങനെ? ഹോളുടെ ആങ്ങളുടെ കുഞ്ഞല്ലേ ഈ വയറ്റിലുള്ളത്? ഇങ്ങനെയൊക്കെയാണോ പറയുക? ഹോം നേഴ്സ് അത് ചോദിച്ചപ്പോൾ ഹഫ്സയുടെ സങ്കടം കൂടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പാവം മുനീർക്ക, എനിക്ക് വേണ്ടിയായി കുരിശെടുത്ത് തലയിൽ വെച്ചത്. നൂറു, എത്ര നല്ല സ്വഭാവമാണ് തൻ്റെ നൂറുവിന്. താൻ കാരണമാ നൂറിൻ്റെ ജീവിതത്തിൽ കരിനീഴ വീണത്. എന്നിട്ടും ഒരിത്തിരി ദേഷ്യമില്ലാതെ മുഖം കറുത്തൊരു വാക്കുപോലും പറയാതെ നൂറിപ്പോഴും തന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. താനൊരു ഉമ്മയാവാൻ പോകുന്നത് അറിഞ്ഞപ്പോൾ നൂറുവിൻ്റെ മുഖത്തുണ്ടായ സന്തോഷം താൻ നേരിട്ട് കണ്ടതല്ലേ? എന്നാൽ സാജിദയോ ദുഷ്ടതയുടെ പര്യായം. ചേച്ചി പറഞ്ഞ പോലെ സ്വന്തം ആങ്ങളുടെ കുഞ്ഞ തൻ്റെ വയറ്റിലുള്ളത് നോർക്കാതെ എന്തൊക്കെയാ പറഞ്ഞത്? എത്ര ക്രൂരമായിട്ടാ പെരുമാറുന്നത്? ഹോസ്പിറ്റലിൽ നിന്നും പോയാലും സാജിദയുള്ള ആ വീട്ടിൽ താൻ സുരക്ഷിതമായിരിക്കുമോ? സാജിദയ്ക്ക് ഗർഭമുണ്ടായില്ലെങ്കിൽ ആ ദേഷ്യം തന്നോടൊന്ന് തീർക്കുക. ഷാജുവിനോടും പറയണം. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായിട്ട് തൻ്റെ വീട്ടിലേക്ക് ഉമ്മാക്കരികിലേക്ക് പോകണമെന്ന് പറയണം. നൂറ് തന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കും, തനിക്ക് വേണ്ടതൊക്കെ നൽകും. കല്യാണം കഴിഞ്ഞ് പോകും വരെയും തൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്തത് നൂറുവല്ലേ? നൂറിനെപ്പോഴുമാകുമ്പോഴും ഒന്നും പേടിക്കാനില്ല. സാജിദ അവളുടെ കൺവെട്ടത്ത് നിൽക്കാൻ പോലും പേടിയാണിപ്പോൾ. ഷാജുവിൻ്റെ മെസ്സേജ് അയക്കാം, താൻ പറഞ്ഞാൽ എല്ലാം മനസ്സിലാകും, ഹഫ്സ തീരുമാനിച്ചു. നൂറു, നീ ഇങ്ങനെ സങ്കടപ്പെട്ടാൽ അത് നിൻ്റെ കുഞ്ഞിനെ ബാധിക്കുക. മുനീർ വിളിക്കും, പെട്ടെന്നറിഞ്ഞപ്പോൾ ഷോക്കായി കാണും. സന്തോഷം വന്നാലും ചിലരങ്ങനെയാ. എങ്ങനെയാ പ്രതികരിക്കേണ്ടതെന്ന് അറിയാതാവും. അതുകൊണ്ട് നീ സമാധാനമായിട്ടിരിക്കും മോളെ, ഇങ്ങനെ കരയല്ലടി. വിഷമം പുറത്ത് കാണിക്കാതെ നസീമ നൂർജഹാനെ ആശ്വസിപ്പിച്ചു. സുബീർക്ക് പാവം തോന്നുകയ പെണ്ണിനോട്. പടച്ചോൻ എന്തിനാ അവളെ ഇങ്ങനെ തീറ്റിയിട്ടിരിക്കുന്നേ? എനിക്കാകെ കലി വരികയാ. ഞാനൊന്ന് മുനീറിനെ വിളിക്കട്ടെ, രണ്ടെണ്ണം പച്ചക്ക് പറഞ്ഞിട്ട് എനിക്ക് നിൽക്കപ്പുറത്തിയില്ല. ഫോൺ ചെവിയിൽ നിന്നും എടുത്തുകൊണ്ട് നസീമ കോപത്തോടെ പറഞ്ഞു.
ആര് വിളിച്ചിട്ടും കാര്യമില്ലല്ലോ, അവൻ ഫോൺ ഓഫാക്കി കളഞ്ഞില്ലേ, ദ്രോഹി, ചങ്ങായിയാണെന്നും പറഞ്ഞ് തോളിൽ കയറ്റി നടന്നതാ. ഇപ്പം അവനിപ്പോൾ കാട്ടിക്കൂട്ടുന്ന ചെറ്റത്തരമുണ്ടല്ലോ, ആണുങ്ങൾക്ക് ചേർന്നതാണോ അത്? അവനാണല്ലോ അത്രേ, ടെസ്റ്റ് ചെയ്ത് തെളിഞ്ഞാണെന്നാണ് ഓൻ്റെ ഒരു കോപ്പിലെ ടെസ്റ്റ്. രണ്ടാമതും വിളിച്ചപ്പോൾ ഓൻ പറഞ്ഞതാണെന്താണ്? നൂർജഹാൻ ഗർഭമുണ്ടായതിൻ്റെ ഉത്തരവാദി അവനായിരിക്കില്ലെന്ന്. നായിൻ്റെ മോൻ, മുഖമടിച്ച് പൊട്ടിക്കാനാ തോന്നിയേ. നട്ടപാതിരക്ക് ഒളിച്ചും പാത്തുമെന്ന് അവൾക്കൊപ്പം കിടന്ന് കാര്യം സാധിച്ചപ്പം പറയുന്നത് കേട്ടില്ലേ? നെസി, ഈ പറഞ്ഞെങ്ങാനും ഈ നൂർജ കേട്ടാൽ എന്താകും സ്ഥിതി? അറ്റാക്ക് വന്ന് സ്പോട്ടിൽ തീരും അവൾ. ആ ചെറ്റ മുനീറിനെ എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയാൽ ഇട്ട് പൂശും ഞാൻ. കയ്യും കാലും തല്ലിയൊടിച്ച് മൂലക്കെടുക്കും. സുബൈറിൻ്റെ കോപം കത്തിച്ചൊലിച്ചു. നൂർജഹാൻ്റെ അവസ്ഥ പരമദയനീയമായി മാറി. മനസ്സമാധാനമില്ലല്ലോ. പല തവണ മുനീറിനെ വിളിച്ചു നോക്കി. ഫോൺ സ്വിച്ച് ഓഫ് തന്നെ. പള്ളിയിലേക്കൊന്നും പറഞ്ഞ് വൈകുന്നേരം പോയ ആള് രാത്രി 11 തിരിച്ചെത്തിയിട്ടില്ലത്രേ. ഹഫ്സ കരഞ്ഞുകൊണ്ടിരിപ്പാണ്. അവളുടെ മെസ്സേജ് കണ്ട് ഷാജു തൻ്റെ എല്ലാ പരിപാടികളും മാറ്റിവെച്ച് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. സംഭവം ഇത്തിരി കുഴപ്പമാണെന്ന് തോന്നുന്നത് മുനീർ മിസ്സിംഗ് ആണ്. അവിടെയുള്ള പള്ളികളിലൊക്കെ അന്വേഷിച്ചെങ്കിലും അങ്ങനെ ഒരാൾ വന്നതായി ആർക്കും അറിയില്ല. ഇതിപ്പം വല്ലാത്ത വിനയായല്ലോ. മുസ്തഫ കൂട്ടിലിട്ട പെരിക്കിനെ പോലെ വീട്ടിലങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥതയോടെ നടന്നു. ഫോണിൽ പോട്ടേക്കാക്ക, ആ പൊട്ടനെ ഇനി ആർക്ക് വേണം? ആണാണോ അവൻ? പുറംപൂച്ചയുള്ള ഉള്ളു പൊള്ളയുള്ള ഒരു സുന്ദരൻ വന്നിരിക്കുന്നു. തെറ്റ് പറ്റിപ്പോയതാ എനിക്ക് പാണ്ഡാരം. എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. ശല്യം, സാജിത വെറുപ്പോടെ പറഞ്ഞു. മുനീറിനാണ് കുഴപ്പമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. അമ്മ അതിരി അഭിനയമായിരുന്നില്ലേ ഇന്നലെ ആ സ്ത്രീ കാഴ്ചവെച്ചത്. അവിടെ നടന്ന നാടകത്തെപ്പറ്റിയൊന്നും മുസ്തഫ അവളെ അറിയിച്ചിരുന്നില്ല. പറയാൻ പറ്റിയില്ല. അവൾക്കൊരിക്കലും ഇനി പ്രസവിക്കാനാവില്ലെന്നറിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്ത് മുസ്തഫക്ക് നന്നായി അറിയാമായിരുന്നു. വീണ്ടും അവൾ ഭ്രാന്തിൻ്റെ ചെങ്ങലക്കുളത്തിലവരും. പിന്നീട് ഒരിക്കലും അവളെ നോർമലെ തിരികെ കിട്ടാത്ത കോലത്തിൽ പൂർണ്ണമായും ഭ്രാന്തിയായി മാറും. അതോർക്കാൻ മുസ്തഫക്ക് വയ്യ. കാരണം പെങ്ങളയാളുടെ വീക്ക്നെസ്സാണ്. സ്വന്തം മക്കളെപ്പോലും മുസ്തഫ ഇത്ര ഭദ്രമായി സ്നേഹിച്ചിട്ടില്ല. കുടുംബത്തിൻ്റെ എല്ലാ ഐശ്വര്യവും അവളാണ്. അവൾ തൻ്റെ കുഞ്ഞുപെങ്ങൾ സാജിത. അവളെ വീണ്ടും ഇരുട്ടറയിലാക്കുവാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് അവളുടെ എല്ലാ ഭ്രാന്തൻ ആഗ്രഹങ്ങൾക്കും അയാൾ കൂട്ടുനിൽക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് സാജിതയ്ക്ക് വേണ്ടി ഏറെ പണം മുടക്കി അയാൾ വ്യാജ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി നാടകം കളിച്ചത്. മോളെ, നീ ഇപ്പോൾ പറഞ്ഞത് കാര്യമായിട്ടാണോ അതോ വെറുതെ? സാജിത പറഞ്ഞത് കേട്ട് വിശ്വാസം വരാത്ത മറ്റേ മുസ്തഫ ചോദിച്ചു. സത്യമണിക്കാക്ക, ഞാൻ പറഞ്ഞത് വെറുതെയല്ല. എനിക്കിനി മുനീറിനെ വേണ്ട. പോയി തുലേട്ടാ ശവം. മതിയായി, കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി. സന്തോഷം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഊണിലും ഉറക്കത്തിലുമൊക്കെ മുനീറിൻ്റെ മനസ്സിൽ അവളാ. ആ നൂറു ഒരു പെങ്ങൾ ആങ്ങളയോട് പറയാൻ പാടില്ലാത്തതാ. എന്നാലും നിവൃത്തികേടുകൊണ്ട് പറയുകയാ. കിടക്കയിൽ പോലും അയാൾക്ക് എന്നെ ഞാനായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. 100 അയാളുടെ മനസ്സിൽ അപ്പോഴും 100. അയാളുടെ നാവിൽ നിന്ന് വരുന്നത് പോലും 100 എന്നുള്ള വിളിയ. ഒരു പെണ്ണിന് ഇതൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റിക്കാക്ക? പറ, സഹിച്ചതാ ഞാൻ. ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന് കരുതി ക്ഷമിച്ചു നിന്നതാ. പക്ഷേ എല്ലാം കൈവിട്ടു പോയില്ലേ. ഒരു കുഞ്ഞിനെ നൽകാൻ കഴിയാത്ത അയാൾക്കിനി അയാളുടെ വഴി, എനിക്ക് എൻ്റെയോ. അയാളിവിടെ എത്തിയാൽ ഉടനെ കാണണം. ഡോക്ടറെയല്ല, വക്കീലിനെ. ഡിവോഴ്സ് വേണം എനിക്ക്. എന്നിട്ട് നല്ലൊരാളെ, വേറൊരു ഭാര്യയില്ലാത്ത ഒരാളെ എനിക്ക് വേണ്ടി ഇക്കാക്ക കണ്ടെത്തണം. ടെസ്റ്റ് നടത്തി അയാൾക്ക് കുഞ്ഞുണ്ടാവാനുള്ള കഴിവുണ്ടെന്ന് തെളിഞ്ഞാൽ മാത്രം ഞങ്ങളുടെ കല്യാണം നടത്തിത്തരണം. എന്നിട്ട് കുഞ്ഞുണ്ടായിട്ട് എനിക്ക് അയാളുടെ മുന്നിലൂടെ തല ഉയർത്തി നടക്കണം. ഇത് സാജിതയുടെ ചലഞ്ചാണ്. മുനീറെന്ന ചാവാലിപ്പട്ടിക്ക് നേരെയുള്ള ചലഞ്ച്. സാജിത പറഞ്ഞു തീർന്നതും ശക്തമായി കിതച്ചു. അവളുടെ മുഖത്തെ വന്യഭാവം കണ്ട് മുസ്തഫ പോലും ഞെട്ടിപ്പോയി. മുനീർക്ക് എന്താ ഫോൺ എടുക്കാത്തേ? 2 ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് ഉപ്പയാകാൻ പോകുന്ന വിവരം അറിഞ്ഞിട്ട് എന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നതായിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ഇത്ര നേരമായിട്ടും ഇവിടെ എത്തിയില്ലല്ലോ. ഹോസ്പിറ്റലിലും എത്തിയിട്ടില്ല. പരിചയമില്ലാത്ത സ്ഥലമല്ലേ? ഇനി വല്ല അപകടവും സംഭവിച്ചോ? ആൾ പഠിച്ചോനെ, നൂർജഹാൻ കരച്ചിലൂടെ പറഞ്ഞു. നൂർജെ, നീ ടെൻഷൻ അടിക്കാതെ. സുബൈർക്കയും വേറെ 1-2 കൂട്ടുകാരും അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ടല്ലോ. അവർ പോയി മുനീറിനെ കൊണ്ടുവരും. സമാധാനമായിട്ടിരിക്കും മോളെ. അരുതാത്തതൊന്നും സംഭവിക്കില്ല. പടച്ചൻ അത്ര ക്രൂരനൊന്നുമല്ല. നസീമ നൂർജഹാനെ സമാധാനിപ്പിച്ചു. 1-2 കഴിഞ്ഞു. മുനീറിനെക്കുറിച്ചൊരു വിവരവുമില്ല. പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതിനിടെ ഹഫ്സ ഡിസ്ചാർജായി ഷാജുവിൻ്റെ വീട്ടിലേക്ക് വന്നു. അവൾക്കിപ്പോൾ കാലുകൾ ചലിപ്പിക്കാനൊക്കെ അറ്റുണ്ട്. ഇനി ഫിസിയോതെറാപ്പി നടത്തണം. പിന്നെ മെല്ലെ മെല്ലെ പിച്ച വെക്കും പോലെ നടത്തിക്കണം. കുറച്ച് റിസ്ക്കാണ്, നല്ല ശ്രദ്ധ വേണം. ഇല്ലെങ്കിൽ ചെറിയൊരു പാളിച്ച മതി ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ഫലമില്ലാതെയാവാൻ. ഉമ്മയുടെ അടുക്കലേക്ക് പോകാൻ ഹഫ്സ വാശി പിടിച്ചെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വേണ്ടെന്ന് ഷാജു തീരുമാനിച്ചു.
സാജിതയുടെ ഉപദ്രവം ഉണ്ടാകുമെന്ന് അവനും ചെറിയ ഭയമുണ്ടതുകൊണ്ട് ഉമ്മയോടും ഇത്താത്തയോടും ഹോം നേഴ്സിനോടും മറ്റും എപ്പോഴും ജാഗ്രത പുലർത്താൻ ഷാജു പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. മുനീർ, അയാളെക്കുറിച്ച് ഒരു വിവരവുമില്ല, ഫോൺ ഓഫാണ്. ടവർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ആ ഹോസ്പിറ്റൽ പരിസരം തന്നെയാണ് ലാസ്റ്റ് ലൊക്കേഷനായിട്ട് കാണിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. എന്തുതന്നെയാണ് പോലീസിൽ നിന്നും കിട്ടുന്ന മറുപടി? നൂർജഹാൻ ഗർഭിണിയാണെന്ന് നസീമ സുബേറുമല്ലാതെ ആരും അറിഞ്ഞിട്ടില്ല. ഡോക്ടറുടെ അടുക്കൽ പോയി കൺഫേം ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. മുനീറിൻ്റെ മിസ്സിംഗ്, അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് വല്ലാത്ത അവസ്ഥയിലായിരുന്നു നൂർജഹാൻ. നസീമയുടെ നിർബന്ധം സഹിക്കാനാവാതെ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ സുമിത്രച്ചയും കൂട്ടിയായിരുന്നു നൂർജഹാൻ പോയത്. സ്കാനിങ് മറ്റ് ടെസ്റ്റുകളും ഒക്കെ കഴിഞ്ഞു. കുഴപ്പമൊന്നുമില്ല, ലേറ്റ് ആയിട്ടുള്ള പ്രഗ്നൻസി അല്ലേ, ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാ. ചെറിയ ജോലികളൊക്കെ ചെയ്യാം, ഭാരപ്പെട്ടതൊന്നും എടുക്കണ്ട, ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു. നാളെ മുതൽ ഞാൻ ഷോപ്പിൽ വന്ന് തുടങ്ങാം സുമിത്രേച്ചി. എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ വീട്ടിലിരിക്കുക? അടുപ്പ് പുകയണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണ്ടേ? ഷാഹിമോൻ ഹോസ്റ്റലിലേക്ക് പോയിട്ടുണ്ട്. പഠനം നിർത്തി പെയിൻറ്റിങ് പണിക്ക് പോകാൻ നിന്നതവൻ. ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതവനെ. അവൻ്റെ പഠിപ്പ് കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടട്ടെ. അതിനിടയിൽ ഇവിടുത്തെ പട്ടിണിയും പ്രാരാബ്ദമൊന്നും അവൻ്റെ പഠിത്തം മുടക്കേണ്ട. ഞാൻ കരഞ്ഞു പറഞ്ഞിട്ട് ചെക്കൻ പഠിപ്പ് തുടരാൻ വേണ്ടിയിട്ടത്. കാലിന് ചെറിയൊരു ഏന്തലുണ്ട്, അത് ക്രമേണ മാറിക്കോളും. എന്നാലും എൻ്റെ പൊന്നുമോൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, അത് തന്നെ ഭാഗ്യം. തിരിച്ചു വരുമ്പോൾ നൂർജഹാൻ ബസ്സിലിരുന്ന് സുമിത്രേച്ചിയോട് പറഞ്ഞു, വന്നോ നൂർജോ, മോട്ടോർ ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടാകില്ല. പിന്നെ ബട്ടൺ വെക്കലും പാക്കിങ്ങും തുന്നലും ഒക്കെ ആയിട്ട് ഭാരമില്ലാത്ത പണി ചെയ്താൽ മതി. നീ വീട്ടിലിരുന്നാൽ ഓരോന്ന് ചിന്തിച്ച് വിഷമം കൂടുകയുള്ളൂ. അവിടെ വന്ന് ജോലി തിരക്കിലാവുമ്പോൾ വലിയ പ്രശ്നം തോന്നില്ല, മനസ്സും ശാന്തമായിരിക്കണം. ടെൻഷൻ പാടില്ല, അത് കുഞ്ഞിന് ദോഷമാ. നീ നാളെ തന്നെ വാ, നമുക്കെല്ലാം ശരിയാക്കാടി പെണ്ണേ, സുമിത്രേച്ചി അവളുടെ കൈകൾ നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. എൻ്റെ തറായി സുമിത്രേച്ചിയോട് യാത്ര പറഞ്ഞ് നൂർജഹാൻ ഇടവഴി തിരിഞ്ഞു. വലിയൊരു കടമ്പ ബാക്കിയുണ്ട്. താൻ ഗർഭിണിയാണെന്ന വിവരം വീട്ടിലറിഞ്ഞിട്ടില്ല. അന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്ത ശേഷം ഇന്നാണെന്ന് ഡോക്ടറെ കണ്ടതും പരിശോധിച്ചതും ഉറപ്പാക്കിയതും അത് കഴിഞ്ഞിട്ട് എല്ലാവരോടും പറയുമെന്നാണ് കരുതിയത്. മുനീർക്ക ഉണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷമായേനെ. മുനീർക്കയുടെ കൂടെയാവും താനിപ്പോൾ വീട്ടിലേക്ക് ചെല്ലുക. ഇതിപ്പം സുമിത്രേച്ചിക്കൊപ്പം, പിന്നെ വീട്ടിലേക്ക് തനിച്ച്. വല്ലാത്തൊരു വിധിയാണ് തൻ്റെയും മുനീർക്കയുടേതും. ആറ്റുനൂറ്റൊരു കൺമണി ഉണ്ടാകാൻ പോകുമ്പോൾ എന്തിനാണോ പഠിച്ചവൻ തന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്. വീടിൻ്റെ പടി കയറുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. തുടരും ബാക്കി ഭാഗം ഇൻഷാല്ലാ ഉച്ചയ്ക്ക് 2:30 കാണാം. അപ്പോൾ ഈ നമ്മുടെ നൂർജഹാൻ എന്ന ഈ ഒരു നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്ത ഈ ഒരു സ്റ്റോറി അവസാനിക്കാൻ ഇനി ഏകദേശം പാർട്ടുകൾ കൂടിയുള്ളൂ. ഏകദേശം നമ്മൾ അവസാനത്തെ ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ഏത് തരത്തിലുള്ള സ്റ്റോറികളാണ് നിങ്ങൾക്ക് ആഗ്രഹം? ഇതുപോലെ തന്നെ നല്ല ഹാർട്ട് ടച്ചിങ് സ്റ്റോറീസാണോ അതോ ലവിങ് സ്റ്റോറീസാണോ എന്നൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഒരു ദിവസം എത്ര പാർട്ട് വേണം, ഇതുപോലെ പാർട്ട് പാർട്ടായിട്ടുള്ള കഥകളാണോ അതോ ഒറ്റ കഥയാണോ നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മുനീർ എവിടെ പോയി, എന്തായിരിക്കും മുനീറിന് സംഭവിച്ചിട്ടുണ്ടാവുക, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഊഹിക്കാൻ പറ്റിയിരിക്കുന്ന താഴെ കമൻറ്റ് ചെയ്തേ കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നാളെ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ സെൽഫ് സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.